നമസ്കാരം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മുന്നണികളിൽ നിന്ന് ആരൊക്കെ സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ആകണം എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും എൻഡിഎയും ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക രൂപം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ശ്രീ ടിപി സെൻകുമാർ ഐപിഎസും ശ്രീ ജേക്കബ് തോമസ് ഐപിഎസും എൻഡിഎ സ്ഥാനാർത്ഥികളായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന തരത്തിൽ സൂചനകൾ പുറത്തു വന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇപ്പോൾ ബിജെപി ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു പക്ഷേ ഈ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളിന്റെ കൺസെന്റ് കൂടി ഇതിനകത്ത് വേണ്ടേ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് ശ്രീ ജേക്കബ് തോമസ് ഐപിഎസുമായി ഈ വിഷയത്തിൽ തത്വമേ ന്യൂസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അദ്ദേഹം അത് വ്യക്തമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് പൊതുതെരഞ്ഞെടുപ്പുകൾ ആണ് അതിന്റെ രണ്ട് പ്രധാന കാരണങ്ങൾ. ഒരു പൊതുതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നടന്നത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും വളരെ വ്യത്യസ്തമായ ജനങ്ങളുടെ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണത്തെ പറ്റി എന്റെ അതായ ഒരു ഒബ്സർവേഷൻ ആണ് ഞാനീ പറഞ്ഞത്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ജനങ്ങള് UDFന് എന്താ പറയാ ഈ വളരെ അകമഴിഞ്ഞായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്തു. 19 സീറ്റും UDFന് കിട്ടി. LDFന്റെ ആലപ്പുഴ സീറ്റ് കിട്ടിയതാണ് തന്നെ വളരെ നേരിയൊരു മാർജിനിൽ മാത്രമാണ് അവിടെ LDF ജയിച്ചത്. അപ്പം UDFന്റെ കൂടെയാണ് ജനങ്ങൾ എല്ലാവരും എന്നല്ല, അതും വളരെ കൂടിയ മജോറിറ്റിയാണ് എല്ലാവർക്കും എല്ലാ മണ്ഡലങ്ങളും കിട്ടിയതും. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അല്ലെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഇതേ വോട്ടർമാർ തന്നെയാണല്ലോ, അതിന് കുറച്ച് നേരിയ വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. കുറച്ച് പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ടാകും, കുറച്ച് വോട്ടർമാര് പോയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ നേരിയ 10% മാക്സിമം അങ്ങനത്തെ അത്രയും കൂട്ടി, അത്രയും പോലും ഉണ്ടാവില്ല. അവര് വോട്ട് ചെയ്തപ്പോൾ LDFന് ഒരു മജോറിറ്റി എല്ലാ സ്ഥലങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പഞ്ചായത്തുകളുടെ നമ്പർ 950 എല്ലാം കൂടെ 22,000 വാർഡുകൾ ഉള്ളത് കൊണ്ട് 22,000 വാർഡുകളിൽ മജോറിറ്റികളിലും LDFനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ബാക്കി UDFന് വോട്ട് ചെയ്തു, പിന്നെ NDA. അങ്ങനെയാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. അപ്പൊ ഇത് രണ്ടിന്റെയും വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ UDF എന്ന് മാത്രമാണ് ഉദ്ദേശത്തിന് മജോറിറ്റി കൊടുക്കുകയും വലിയ മജോറിറ്റി ഓരോ കാൻഡിഡേറ്റ്സും കൊടുക്കുകയും ചെയ്ത ആൾക്കാർ തന്നെ അതുപോലെ അല്ല പിന്നീട് പ്രതികരിച്ചത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായിട്ട് UDFO സ്ഥായിയായിട്ട് LDFO അങ്ങനെ ചിന്തിക്കുന്നവരല്ല എന്ന് നമ്മൾ ഈ ഒരു ചെറിയ ഒരു വളരെ ഒരു സിമ്പിൾ അനാലിസിസിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ UDFന് അതിനല്ലേ മജോറിറ്റി കിട്ടാൻ പാടുള്ളൂ ഇപ്പിട്ട് വന്നപ്പോഴത്തേക്ക്? മാറ്റം ഉണ്ടാവേണ്ട പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഡീപ്പർ അനാലിസിസ് പറയുമായിരിക്കും. പ്രാദേശിക വിഷയങ്ങളാണ് ഇമ്പോർട്ടന്റ്, മറ്റേത് പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യമാര് ഭരിക്കണം എന്നുള്ള തീരുമാനിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ആ സമയത്താണെങ്കിൽ രാജ്യമാര് ഭരിക്കണം എന്നുള്ള ഒരു കറക്റ്റ് അസസ്മെന്റ് വോട്ടേഴ്സ് അന്ന് നടത്തിയിരുന്നെങ്കിൽ അങ്ങനെ വരുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഈ LDFന് ഇത്രയും നല്ല ഒരു ഭൂരിപക്ഷം കിട്ടാനുണ്ടായ കാരണം അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് വളരെ വളരെ മെച്ചമായിരുന്നു മറ്റ് രണ്ട് മുന്നണികളെയും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയം വളരെ നല്ലതായിരുന്നു. അങ്ങനെ അവര് സ്ഥാനാർത്ഥി തന്നെ നല്ലതാ ആയതുകൊണ്ട് മാത്രമാണ് അത്രയും ഒരു നല്ല വിജയം അവർക്ക് കിട്ടിയത്. കാരണം അവര് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെയും പിന്നെ പല പല അന്വേഷണങ്ങളുടെയും പല പല പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നിൽക്കുകയും പിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവർക്കെതിരെ ആരോപണങ്ങൾ കൂടുതൽ ഉണ്ടാവില്ല. കാരണം അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിക്കാതിരിക്കുന്നവർക്കെതിരെ ആരോപണം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ഭരണമില്ല. അപ്പൊ അത് സ്വാഭാവികമാണ്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ വളരെ കൂടുതൽ ഉണ്ടാവും. അപ്പൊ അത്രയും ഇന്റൻസീവ് ആരോപണങ്ങളുള്ള സമയത്ത് പോലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു നല്ല വിജയം ഇതിൽ കിട്ടി. അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് UDF വലിയൊരു ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെ നടത്തിയത് കൊണ്ടാണ്
വിജയിച്ചത് എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പല സ്ഥലങ്ങളിലും എം എൽ എമാരായിരുന്നവർ രാജിവെച്ചിട്ട് എം പിമാരായിട്ട് നിന്നു. അതായത് എം എൽ എമാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ എം എൽ എമാരായിട്ട് ജനവിധി തേടി ജയിച്ച കാൻഡിഡേറ്റ്സ് ആണല്ലോ, അവർ ഓൾറെഡി ജയിച്ചവരാണ്. അപ്പൊ ജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ അതിൽ നിന്ന് മാറ്റിയിട്ട് കാൻഡിഡേറ്റ്സ് ആക്കേണ്ട അർത്ഥം നല്ല കാൻഡിഡേറ്റ്സിനെ മാത്രം നിർത്തി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത്. അതിന്റെ ഒരു നേട്ടവും യു ഡി എഫിന് അന്ന് കിട്ടിയിരുന്നു. അപ്പൊ നല്ല കാൻഡിഡേറ്റ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങള് കാര്യമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എന്റെ ഒരു അനാലിസിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ 140 മണ്ഡലങ്ങളിൽ നിർത്തി കഴിഞ്ഞാൽ 71 സീറ്റ് എൻ ഡി എക്ക് കിട്ടും. ഉദ്യോഗസ്ഥ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഒരു നല്ല പ്രായത്തിലെ സിവിൽ സർവീസ് പരീക്ഷ ചെയ്ത ശേഷം കിട്ടിയ ഒരു ജോലിയായിട്ട് ഞാൻ ചെയ്തു. അതിന് ഒരു ഒരു നിശ്ചിത കാലയളവുണ്ട്. ഇത്ര പ്രായമാകുമ്പോഴത്തേനും അതിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു വ്യവസ്ഥയാണ്, നിയമമാണ്. അപ്പൊ അതനുസരിച്ച് ആ എന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വതന്ത്രനാണ്. ഈ എന്റെ ലൈഫിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്ന ഒന്ന് പഠിക്കുന്ന കാലം. ആ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിച്ച് ഒരു ജോലി നേടി ആ ജോലി സമൂഹത്തിന് ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടെ ആണെങ്കിൽ നല്ലത് എന്ന് കരുതി ആണ് ഞാൻ പഠിച്ച് ആ ഒരു കാലം പഠിക്കുന്ന കാലം. അത് കഴിഞ്ഞാൽ പിന്നെ ജോലി. ആ ഒരു കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞ 6 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു ഒരു ഘട്ടം എന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് കിട്ടിയ അറിവുകളും അതിനുശേഷം ജോലിയുടെ സമയത്ത് എനിക്ക് കിട്ടിയ അറിവുകളും അനുഭവങ്ങളും വെച്ച് ഇനി എങ്ങനെ എനിക്ക് എന്റെ ലൈഫിൽ സമൂഹത്തിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെ എന്റെ ലൈഫിനെ കൂടുതൽ അർത്ഥവത്താക്കാൻ പറ്റും, എന്റെ അനുഭവങ്ങൾ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ അറിവുകളിലൂടെ തുരുമ്പെടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ, അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളത് എന്റെ ചിന്തയിൽ വന്നു. അപ്പോൾ അത് എനിക്ക് പല വിധത്തിൽ എന്റെ അറിവുകളെയും അനുഭവങ്ങളെയും പ്രയോജനപ്പെടുത്താം. ഒന്ന് എനിക്ക് പഠിപ്പിക്കാൻ പോകാം, കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിപ്പിക്കാൻ പോയി ചെയ്യാം. എനിക്കൊരു കോച്ചിങ് സെന്റർ തുടങ്ങാം. സോഷ്യൽ മീഡിയയിൽ കൂടി എന്റെ അറിവുകളും എന്റെ നിലപാടുകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാം. അങ്ങനെ പല വിധത്തിൽ അത് എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്റെ അറിവുകളും അനുഭവങ്ങളും. അല്ലെ വെറുതെ അത് എന്റെ മനസ്സിലിരുന്നു, അല്ലെ എന്റെ ഞാൻ മരിക്കുമ്പോൾ അതിന് മണ്ണടിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് എന്റെ അറിവുകളും അനുഭവങ്ങളും പ്രയോജനപ്പെടുത്തുക, അത്രേ ഉള്ളൂ എന്റെ ഉദ്ദേശം. അപ്പൊ ഒരു ഒരു തൂമ്പ ഉണ്ടാക്കി ഒരിടത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അവിടെ ഇരിക്കുന്നതാണോ നല്ലത്? ആ തൂമ്പ എടുത്ത് ആരെങ്കിലും കിളച്ച് രണ്ട് വിത്ത് വെച്ച് ഇടുന്നതാണോ നല്ലത്? തൂമ്പ വെറുതെ ഇരിക്കുന്നത് നല്ലതല്ലോ. അത് ആരെങ്കിലും എടുത്ത് അത് ഉപയോഗിച്ച് ആ ഉപയോഗം നല്ലൊരു ഉപയോഗമാണെങ്കിൽ മണ്ണിൽ കിളച്ച് രണ്ട് വിത്തിട്ട് ആ വിത്ത് വളരാൻ ആ ഒരു തൂമ്പ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ആ തൂമ്പ കുറച്ചൊരു അർത്ഥവത്തായില്ല. ആ തൂമ്പയുടെ ഒരു നിലനിൽപ്പ് തൂമ്പ എന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഞാന് കുറെ അനുഭവങ്ങളും അറിവുകളും ഈ ഇത്രയും കാലത്തെ ജോലിയിൽ കൂടെയും പഠിത്തത്തിന്റെ കാലത്തും കൂടെ നേടിയത് ഇനി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് ഞാൻ ടീച്ചിങ്ങിൽ കുറച്ച് ഉപയോഗപ്പെടുത്തും, തീർച്ചയായിട്ടും അതിനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. പിന്നെ രണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ മീഡിയയിൽ കൂടെയൊക്കെ എന്റെ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കാൻ പറ്റുന്നത് എത്ര എനിക്ക് പറ്റുന്നത് അത്രയും ഞാൻ ചെയ്യും. അത് എന്നിൽ തന്നെ ഇരുന്ന് മണ്ണടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണത്. പിന്നെ പുസ്തകങ്ങൾ എഴുതി എനിക്ക് അറിവ് പങ്കെടുക്കാൻ പറ്റുന്നത് അതും ഞാൻ ചെയ്യും. ഇനി പൊതുരംഗത്ത് എന്റെ അറിവുകള് അനുഭവങ്ങള് എനിക്ക് അതില് പങ്കാളിയാകാൻ പറ്റുന്ന ഒരു ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. മറ്റേതൊരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ആക്റ്റീവ് ആകാം, ലിറ്റററി ഫീൽഡിൽ ആക്റ്റീവ് ആകാം, ടെക്നോളജിക്കൽ ഫീൽഡിൽ എനിക്ക് അറിവില്ല, കാരണം ആ ഫീൽഡിൽ എനിക്ക് ഒരു വിവരമില്ല. ലീഗൽ ഫീൽഡ് കുറച്ചൊക്കെ അറിയാം, പക്ഷെ അതിൽ വലിയൊരു ഒരു ഞാനൊരു വക്കീലൊന്നുമായിട്ടല്ല അങ്ങനെ പറയുക, എനിക്ക് വലിയ അറിവില്ല. പിന്നെ എനിക്ക് അറിവുള്ളത് പൊളിറ്റിക്കൽ ഫീൽഡ് എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം ഒരു പബ്ലിക് സർവീസിൽ ജോലി ചെയ്തതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പല പല വകുപ്പുകളിൽ വരുന്നപ്പോൾ എനിക്ക് അറിയാം. അപ്പൊ അതിന് സർക്കാരിന്റെ ഉള്ളിൽ നിന്നപ്പോൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഞാനൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നല്ലോ. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്, അതിന്റെ നിയമനിർമ്മാണമോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളോ ഒക്കെ എടുക്കുന്നതൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ആ ഒരു പരിമിതി എനിക്കുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന്
വീണ്ടും ഞാനിനി പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നയരൂപീകരണത്തിലൊക്കെ പങ്കെടുത്ത് പദ്ധതികൾ ചില നടപ്പാക്കാൻ വേണ്ടി ചിലപ്പോൾ പറ്റിയേക്കാം എന്ന് ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അത് പൊളിറ്റിക്കൽ ഫീൽഡാണ് ഇനി എനിക്ക് പറ്റത്തുള്ളൂ, കാരണം ഇനി ഉദ്യോഗസ്ഥനായിരിക്കാൻ പറ്റില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വന്നു. ഏതൊരു പൗരനും ഏത് സമയത്തും പൊളിറ്റിക്കൽ ആക്ഷൻ അരീനയിൽ വരാൻ പറ്റും. ഞാനും അങ്ങനെ വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഏത് പൊളിറ്റിക്കൽ പാർട്ടി എന്നെ ഉപയോഗപ്പെടുത്തണം, ഞാൻ എന്റെ പറഞ്ഞല്ലോ എന്റെ അറിവും എന്റെ അനുഭവവും ഉപയോഗപ്പെടുത്തണമെന്ന് ആലോചിക്കുന്നു, എന്നെ സമീപിക്കുന്നു. അപ്പോൾ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ എനിക്ക് സ്വീകാര്യമാണ് എങ്കിൽ ഞാനത് സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സ്വതന്ത്രനാണ്, എനിക്ക് എന്റെ അനുഭവങ്ങളും അറിവുകളും എന്റെ കയ്യിലുണ്ട്. അത് ആരെങ്കിലും ഉപയോഗപ്പെടുത്താൻ സമീപിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് അത് എനിക്ക് സ്വീകാര്യമായ ഒരു കാഴ്ചപ്പാടും നിലപാടുകളും ആൾക്കാരും ഒക്കെ ആണെങ്കിൽ ഞാൻ അവരോട് കൂടുതൽ തെറ്റില്ലല്ലോ. അപ്പൊ അത് എൻ ഡി എ ആണ് സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ ഡി എയുടെ കൂടെ ഉണ്ടാകും. ഇനി സി പി എം എന്റെ അടുത്ത് വരത്തില്ല എന്ന് എനിക്കറിയാം, കാരണം അവര് എൽ ഡി എഫ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് എന്റെ ഒരു വ്യക്തിത്വവും എന്റെ നിലപാടുകളും എന്റെ കാഴ്ചപ്പാടുകളും അവർക്ക് സ്വീകാര്യമല്ല എന്ന് അവർ തന്നെ അവരെന്നെ പുറന്തള്ളിയ ആൾക്കാരാണ്. പിന്നെ അവരെ അടുത്ത് വരില്ല. കോൺഗ്രസ് യു ഡി എഫ് എന്ന് പറയുന്ന അതിന് മുമ്പത്തെ ഭരണത്തിന്റെ സമയത്ത് അവരെന്നെ പുറന്തള്ളിയതാണ്. എനിക്ക് 3 ഷോക്കോസ് നോട്ടീസ് ഉമ്മൻചാണ്ടി തന്നതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. അപ്പോൾ അവർക്കും എന്റെ നിലപാടും എന്റെ പേഴ്സണാലിറ്റിയും എന്റെ അഴിമതി വിരുദ്ധ നിലപാടും സുതാര്യ ഭരണം വേണോ എന്നുള്ള നിലപാടും ഒന്നും അവർക്ക് സ്വീകാര്യമല്ല എന്ന് അവര് എന്നോട് ഈ അവര് എനിക്ക് തന്ന കമ്മ്യൂണിക്കേഷനെ കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെന്നെ സമീപിക്കാനുള്ള സാധ്യതയില്ല. ഇവിടെ സ്ഥാനാർത്ഥി നിർണയമാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഏത് മുന്നണിയായാലും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കും എന്ന ഒരു നിഗമനമാണ് അദ്ദേഹം ആദ്യം നടത്തിയത്. തുടർന്ന് എൻ ഡി എ ഏതൊക്കെ തരത്തിൽ ഇവിടെ പെർഫോം ചെയ്യും, എങ്ങനെയൊക്കെ എൻ ഡി എക്ക് കേരളത്തിൽ ഗുണമായി വരും എന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ. മാത്രമല്ല അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ ഡി എയുടെ ഭാഗമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനയാണ് നൽകിയത്. തീർച്ചയായും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീ ജേക്കബ് തോമസ് മത്സരിക്കും എന്ന് തന്നെയാണ് ഇത് നൽകുന്ന വ്യക്തമായ സൂചനകൾ. എന്തൊക്കെയായാലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ, നല്ല സ്ഥാനാർത്ഥികൾ ജയിക്കട്ടെ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പൊതുസേവന രംഗത്തും അതുപോലെ തന്നെ ജനസേവന രംഗത്തുമൊക്കെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ എം എൽ എമാരായി. അവർക്ക് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ. അപ്പോൾ ശ്രീ ജേക്കബ് തോമസിന് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അല്ലെങ്കിലും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ടീം തത്വമായി നേരുകയാണ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.